നിയമസഭ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി ജനവിധി തേടിയത് 957 സ്ഥാനാർത്ഥികൾ. പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരം. ഈ തെരഞ്ഞെടുപ്പ് LDFന് ചരിത്ര വിജയമാണ് സമ്മാനിക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി. ധർമ്മടത്തെ RC അമല ബേസിക് UP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പയ്യന്നൂർ MLA സി കൃഷ്ണൻ വെള്ളൂർ സ്കൂളിൽ 105 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷം വലിയ വിജയത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണത്തിലേക്ക് എത്തുമെന്നും കല്യാശ്ശേരിയിൽ LDF മികച്ച ഭൂരിപക്ഷം നേടുമെന്നും TV രാജേഷ് MLA. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ ഏറെ വിശ്വാസത്തോടെയാണ് പങ്കുചേരുന്നത് എന്നും ജനങ്ങളുടെ പ്രതികരണം ഏറെ സന്തോഷമുളവാക്കുന്നതാണെന്നും പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ. LDF ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കല്യാശ്ശേരിയിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി MVജിൻ. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്നും കല്യാശ്ശേരിയിൽ UDF മികച്ച വിജയം നേടുമെന്നും അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ. പയ്യന്നൂർ മണ്ഡലത്തിൽ UDF മികച്ച വിജയം നേടുമെന്ന് എം പ്രദീപ് കുമാർ. മികച്ച വിജയ പ്രതീക്ഷയിലെന്ന് പയ്യന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK ശ്രീധരൻ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. തെരഞ്ഞെടുപ്പ് പയ്യന്നൂരിൽ പൊതുവെ സമാധാനപരം. സംസ്ഥാനത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 957 സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ച ജനവിധി തേടിയത്. 15 നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പയ്യന്നൂരിൽ വളരെ സമാധാനപരമായിരുന്നു. സെൻസിറ്റീവ് ബൂത്തുകളായ കോറോം, കാനായി, മുതിയലം എന്നിവിടങ്ങളിലും പോളിംഗ് സമാധാനപരമായി തന്നെ നടന്നു. പലയിടങ്ങളിലും കനത്ത പോളിംഗും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് പെരുമാറ്റച്ചാട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായി 1000 വോട്ടർമാരിൽ കൂടുതലുള്ള ബൂത്തുകൾക്ക് ഓക്സിലറി ബൂത്തുകൾ അനുവദിച്ചിരുന്നതിനാൽ ക്യൂവിലെ തിരക്കും നിയന്ത്രണ വിധേയമായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ UDF ഇലക്ഷൻ ഏജന്റുമാരുടെ സാന്നിധ്യമില്ലാതിരുന്ന ബൂത്തുകളിൽ പോലും ഇത്തവണ ഏജന്റുമാരെ നിർത്താനുമായി. കണ്ടങ്ങാളി സ്കൂളിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് മർദ്ദനമേറ്റതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ തന്നെ പയ്യന്നൂർ മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും MLA സി കൃഷ്ണനും കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും MLA TV രാജേഷും അതത് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലാവരും നല്ല വിജയ പ്രതീക്ഷയാണ് പങ്കുവച്ചത്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാ ബൂത്തിലും വലിയ അച്ചടക്കം തന്നെയാണ് കാണാൻ സാധിച്ചത്. കേരള പോലീസിനു പുറമെ കർണാടക പോലീസ്, BSF സേനാ വിഭാഗങ്ങളും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുമാണ് സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കിയിരുന്നത്. കൂടാതെ സംയുക്ത സേനാ വിഭാഗങ്ങളുടെ വിവിധ തരം പട്രോളിംഗ് സംഘങ്ങളും പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിച്ചതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ അധികൃതരെ സഹായിച്ചു. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെയാണ് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ മുതൽക്ക് തന്നെ വലിയ നിര തന്നെയായിരുന്നു ഓരോ പോളിംഗ് ബൂത്തിനു മുന്നിലും കണ്ടുവന്നിരുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ, ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ കാരണങ്ങൾ മാറ്റി നിർത്തിയാൽ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. വളരെ കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഓരോ വോട്ടർമാരും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഐക്യത്തോടു കൂടി തന്നെയായിരുന്നു ഈ വോട്ടെടുപ്പ് നടന്നത് എന്ന് തന്നെ പറയണം. രാവിലെ മുതൽ തന്നെ കണ്ട ആൾക്കൂട്ടം എല്ലാവരും ഒരേ മനസ്സോടെ എന്ന് പറയാൻ പാടില്ല, വ്യത്യസ്ത മനസ്സോടെ, വ്യത്യസ്ത ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെയൊക്കെ തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രതീക്ഷ നന്നാവട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നാടിന് നല്ല ഇതായിട്ടുള്ള ഒരു ഭരണം തന്നെയായിരിക്കും വരുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇനി വച്ച് പുലർത്തുന്നത്. ഇനി വോട്ട് എണ്ണുന്നത് വരെ ആ പ്രതീക്ഷയിൽ തന്നെയാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. അത്തരത്തിൽ വലിയ നാടിനൊരു നന്മ തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നെറ്റ്‌വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ഈ തെരഞ്ഞെടുപ്പ് LDFന് ചരിത്ര വിജയമാണ് സമ്മാനിക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ധർമ്മടത്തെ RC അമല ബേസിക് UP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
ഇവിടെ ബി ജെ പിയും യു ഡി എഫും ഫൈറ്റ് നോക്കിയത് അതിൻ്റെ ആവർത്തനം കുറെ കൂടി ശക്തമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കാണേണ്ടത്. കേരളത്തിൽ 2016 മുതൽ എൽ ഡി എഫ് സർക്കാർ ഏതെല്ലാം പദ്ധതികൾ നടപ്പിലാക്കിയോ എല്ലാത്തിനുമൊപ്പം ജനങ്ങളുണ്ടായിരുന്നു. എൽ ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ നേടി വിജയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന അതേ കാര്യങ്ങളാണ് യു ഡി എഫും ബി ജെ പിയും പയറ്റി നോക്കുന്നത്. ആ ഫലത്തിന്റെ ആവർത്തനം കുറെ കൂടി ശക്തമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ ദുരാരോപണങ്ങളെ ജനങ്ങൾ തള്ളും. പ്രതിപക്ഷം സർക്കാരിനെതിരെ കരുതിവെച്ച ബോംബ് പുറത്തെടുക്കുവാൻ പറ്റിയോ എന്നറിയില്ല. എന്തിനേയും നേരിടാൻ ജനങ്ങൾ സജ്ജമായിരുന്നു. ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ തന്നെയാണ് ആ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടത്. പക്ഷേ ഇവിടെ എന്ത് നാടകവും കളിക്കാൻ തയ്യാറായവർ ചിലർ അപ്പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊന്നും അസംഭവ്യമായി കരുതിയിരുന്നില്ല. അങ്ങനെ വന്നാലും ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, ഞാൻ പഠിച്ച സ്കൂളാണിത്. അതായത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഇവിടെ എനിക്കറിയാവുന്നതാണ്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക സീൻ ഇവിടെ ഉണ്ടായി കളിയാന്ന് വിചാരിച്ചാൽ അതൊന്നും യേശുന്നൊരു നാടല്ല ഇത്. നാടനെ കുറിച്ച് കേരളത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി തരംഗം വന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക റാലിയുടെ ഭാഗമായിട്ട് മാത്രമല്ല, നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിന് ശേഷമുള്ള എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളും എല്ലാ റാലികളും, ഞാൻ എല്ലാ 14 ജില്ലകളിലും പോയതാണ്. ഞാൻ ആ പൊതുയോഗങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട റാലികളായിരുന്നു എല്ലായിടവും, വൻപിച്ച ആൾക്കൂട്ടമായിരുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൊതുയോഗങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലമായി എന്നാണ്. അത് തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. തുറമുഖ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രിയും കണ്ണൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ചെറുവിച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ചെറുവിച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാവിലെയാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. പാർട്ടി പ്രവർത്തകരോടൊപ്പമാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇവിടേക്ക് എത്തിച്ചേർന്നത്. നിപ്പ, പ്രളയം, കോവിഡ് പോലെയുള്ള ദുരിതങ്ങൾക്കിടയിലും ഇടതുപക്ഷ സർക്കാർ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ തുടരുമെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുറഭരണം നൽകുന്ന ഒരു ജനവിധിയായിരിക്കും. അതിനനുകൂലമായൊരു തരംഗം തന്നെ കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 5 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ശക്തി ചൈതന്യമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിച്ച ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും സകലതല സ്പർശിയായി ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തൊരു ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്നു. നിപ്പയും പ്രളയവും കോവിഡുമെല്ലാം വന്നപ്പോൾ ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ഒരു രക്ഷകനുണ്ടായിരിക്കുന്നു. ആ രക്ഷകനാണ് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്ന അനുഭവത്തിലൂടെയുള്ള ബോധ്യമാണ് ജനങ്ങളിൽ. കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി ഇടതുപക്ഷ ജനാധിപത്യങ്ങൾക്ക് അനുകൂലമായി ഉയരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ മണ്ഡലത്തിൽ എല്ലാ ബൂത്തുകളിലും മികച്ച പോളിംഗ് ആണ് നടന്നത്. വെള്ളൂർ സ്കൂളിൽ സജ്ജീകരിച്ച 105 നമ്പർ ബൂത്തിൽ രാവിലെ തന്നെ സി കൃഷ്ണൻ എംഎൽഎ വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷം വലിയ വിജയത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിലും വിപുലമായ സജ്ജീകരണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ 7 മണി മുതൽ തന്നെ വലിയ ക്യൂ തന്നെയാണ്, ആളുകളുടെ വലിയ ബഹളം തന്നെയാണ് വോട്ടിന് എത്തിയിരിക്കുന്നത്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. രാവിലെ മുതൽക്ക് തന്നെ വലിയ നിര തന്നെ ഓരോ ബൂത്തിനു മുന്നിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവിടെ വെള്ളൂർ സ്കൂളിൽ സജ്ജീകരിച്ച ഒരു ബൂത്തിൽ രാവിലെ ഇവിഎം മെഷീൻ കേടായതിനെ തുടർന്ന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വളരെ സുഗമമായി തന്നെയാണ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ സി കൃഷ്ണൻ എംഎൽഎയും വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്.
ഇട്ട് അപ്പൊ രാവിലെ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താ ഇപ്പൊ പറയാനുള്ളത്? രാവിലെ 71 നമ്പർ ബൂത്തിലത്തെ വോട്ടറാണ് ഞാൻ. രാവിലെ വന്നു വോട്ട് ചെയ്തു. രാവിലെ ധാരാളം ആളുകൾ വന്ന് ഈ നിൽക്കുന്ന കാഴ്ച ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്ക് വൻഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ അത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടിയിരിക്കുന്ന മണ്ഡലമാണ്. ഇത്തവണ ടി ഐ മധുസൂദന് റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ജനങ്ങളാകെ പിന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ ലക്ഷ്യമിടുന്നത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വോട്ട് വിഹിതം വർദ്ധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാണ്. ടി വി രാജേഷ് എം എൽ എ വിളയാങ്കോട് വിറാസ് കോളേജിലെ ബൂത്ത് നമ്പർ 27 വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണത്തിലേക്ക് എത്തുമെന്നും കല്യാശ്ശേരിയിൽ എൽ ഡി എഫ് മികച്ച ഭൂരിപക്ഷം നേടുമെന്നും ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. തുടർ ഭരണം ഉറപ്പാണ്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും വോട്ടായി പ്രതിഫലിക്കും. ഇത്തവണ കല്യാശ്ശേരിയിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് സഖാവ് വിജിൻ തിരഞ്ഞെടുക്കപ്പെടും എന്നതുറപ്പാണ്. പ്രത്യേകിച്ച് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പോലും സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ വലിയ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും. കേരളത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന എം എൽ എമാരിൽ ഒരാളായി നിയമസഭയിൽ സഖാവ് വിജിൻ ഉണ്ടാകും എന്നതുറപ്പാണ്. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ ഏറെ വിശ്വാസത്തോടെയാണ് പങ്കുചേരുന്നത് എന്നും ജനങ്ങളുടെ പ്രതികരണം ഏറെ സന്തോഷമുളവാക്കുന്നതാണെന്നും പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ. പയ്യന്നൂർ ഗവൺമെന്റ് തപാൽ എൽ പി സ്കൂളിൽ 99 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനുശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളുടെ ആ മുന്നേറ്റം ശരിയായ അനുഭവമുള്ള ജനങ്ങളുടെ വിജയത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു മഹനീയമായിട്ടുള്ള കർത്തവ്യം അതിനുവേണ്ടിയിട്ടുള്ള വിശ്വാസത്തോടുകൂടി ഇപ്പോഴും ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നാടിൻ്റെ സമ്പത്ത് ജനങ്ങളിലേക്ക് വെക്കേണ്ടത് കൃത്യമായി എത്തിച്ചു. ജനങ്ങളുടെ ജീവിതത്തിലെ അനുഭവമായി ഗവൺമെൻറ് മാറി എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ദുഃഖവിലക്കെടുക്കുന്നത്. തമ്മിൽ തല്ലുന്നവരുണ്ടാവാം, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാവാം, അതൊന്നും ഇടതുപക്ഷത്തിനാണ് ഇല്ല. വളരെ ഐക്യത്തോടുകൂടി കേരളത്തിലെ ആഹ്വാനം ഈ മണ്ഡലത്തിൽ ഞങ്ങൾ വളരെ തൃപ്തികരമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. ഇത്ര പോസിറ്റീവ് എനർജി പല തെരഞ്ഞെടുപ്പുകളുടെയും ചുമതല വഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും തൃപ്തികരമായ രീതിയിൽ പിന്നെ വലിയ നിലയിലുള്ള അന്തരീക്ഷത്തിൽ തൃപ്തികരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളും നടന്നത്. പോളിംഗ് ആ നിലയിൽ തന്നെയാണ് വളരെ നല്ല നടന്നത്. പയ്യന്നൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ അന്നൂർ യു പി സ്കൂളിലെ 84 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പയ്യന്നൂർ മണ്ഡലത്തിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് എം പ്രദീപ് കുമാർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. രാവിലെ 7 മണിക്ക് തന്നെ എൻ്റെ സ്വന്തം ബൂത്തായ അന്നൂർ യു പി സ്കൂളിലെ 84 ബൂത്തിൽ ഞാൻ വോട്ട് ചെയ്തു. നല്ല തിരക്കാണ് എല്ലാ ബൂത്തുകളിലും രാവിലെ തന്നെ അനുഭവപ്പെടുന്നത്. നല്ലൊരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ എല്ലാ ബൂത്തുകളിലേക്കും പോകുന്നത്. നീതിയുക്തമായ നിഷ്പക്ഷമായ ഒരു ഇലക്ഷൻ സംവിധാനം കൂടെ ഉണ്ടാവുകയാണ്.
യു ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലും തയ്യാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതിനായി ഉദ്യോഗസ്ഥരടക്കം ഉള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്കൊക്കെ തന്നെ നീതിയുക്തമായ ഇലക്ഷന് തയ്യാറെടുക്കുന്ന അവരെയല്ല പയ്യന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ഇപ്പോൾ വിജയിക്കുക തന്നെ ചെയ്യും. പയ്യന്നൂർ മണ്ഡലത്തിൽ എൻ ഡി എ മികച്ച വിജയപ്രതീക്ഷയിലെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ. പയ്യന്നൂർ ബോയ്സ് സ്കൂളിലെ 101 നമ്പർ ബൂത്തിൽ കെ കെ ശ്രീധരൻ വോട്ട് രേഖപ്പെടുത്തി. വളരെ വിജയപ്രതീക്ഷയിലാണ്. ഈ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ വോട്ടർമാർ വളരെ സജീവമായി തന്നെ ബൂത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂർ മണ്ഡലം പ്രത്യേകിച്ച് ഈ ഒരു മാറ്റത്തിന് കൊടുക്കുന്ന ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അത് ഇത്തവണ ആ മാറ്റം നമുക്ക് വലിയ തോതിലുള്ള അടിയൊഴുക്കൾ എല്ലാ പ്രദേശങ്ങളും നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ ഒരു 45 ബൂത്തുകൾ നമ്മുടെ ഏജന്റുമാരെ ഇരിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥാവിശേഷമുണ്ട്. 60 കോൺഗ്രസ് ഭരിച്ച്, 30 കേരളം ഭരിച്ച് കോൺഗ്രസിന് പോലും സാധിക്കാത്ത മേഖലകളാണ് പലരും. അവിടെ ഞങ്ങളെ ഏജന്റുമാരി ഇരിക്കുന്നുണ്ട്. അവിടെ ശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുഖമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇതുവരെ നടക്കും. കല്യാശ്ശേരി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിൻ എടനാട് വെസ്റ്റ് എൽ പി സ്കൂൾ ബൂത്ത് നമ്പർ 3 വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ അശ്വതിക്കൊപ്പമാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കല്യാശ്ശേരിയിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എം വിജിൻ പറഞ്ഞു. കഴിഞ്ഞ 5 പിണറായി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതെത്താത്ത ഒരു കുടുംബം പോലും നമ്മുടെ നാട്ടിലില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 കല്യാശ്ശേരിയുടെ പ്രിയങ്കന്ന എം സഖാവ് ടി വി രാജേഷേട്ടൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, 1700 വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ വലിയ നിലയിൽ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതെല്ലാം വോട്ടായി മാറും എന്നാണ് കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കല്യാശ്ശേരിയിൽ നിന്ന് വിജയിച്ചു വരാൻ പറ്റും എന്നാണ് കരുതുന്നത്. കല്യാശ്ശേരി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ കർണപ്പള്ളി ഈസ്റ്റ് എൽ പി സ്കൂളിൽ 52 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്നും കല്യാശ്ശേരിയിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്നും ബ്രിജേഷ് കുമാർ പറഞ്ഞു. കേരളത്തിൽ മൊത്തം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ മണ്ഡലത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോഴും വോട്ടർമാരെ നേരിട്ട് കണ്ട് സംബന്ധിച്ചപ്പോഴുമെല്ലാം എല്ലാവരും ഇത്തവണ കല്യാശ്ശേരിയിൽ ഒരു മാറ്റമുണ്ടാകും, ഇത്തവണ ഈ ഇടത് കോട്ട എന്നറിയപ്പെടുന്ന ഈ കല്യാശ്ശേരി ജനാധിപത്യ കക്ഷികൾ വിജയിച്ചു വരുന്ന ഒരു ചരിത്ര വിജയം കുറിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുള്ള ഒരു പോളിംഗ് ആണ് രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും കണ്ടുവരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ചൂടിന്റെ എല്ലാ വീറും വാശിയും ചേർന്ന ഒന്നായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും എന്നത് നല്ലൊരു കാഴ്ചയായിരുന്നു. കോവിഡ് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചതേയില്ലെന്ന് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും ചേർന്ന ഒന്നു തന്നെയായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും. ശാരീരിക അവശതകൾ നേരിടുന്നവരെ ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിക്കാൻ പാർട്ടി പ്രവർത്തകർ ജാഗരൂകരായിരുന്നു. കത്തുന്ന വെയിലിനെ വകവയ്ക്കാതെ വോട്ട് ചെയ്യാനെത്തിയവരും എത്രയോ പേരുണ്ട്. വോട്ട് ചെയ്യുന്ന മുറിയിൽ ബൂത്ത് ഏജന്റുമാരും തങ്ങളുടെ ജോലി സത്യസന്ധമായി തന്നെ നിർവഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ എല്ലാ വോട്ടർമാരെയും തെർമൽ സ്കാനർ വച്ച് പരിശോധിച്ചും സാനിറ്റൈസർ നൽകിയും ആ ജോലിക്ക് നിയോഗിക്കപ്പെട്ടവരും അവരുടെ കടമ നിറവേറ്റി. കൂടുതൽ വോട്ടർമാരും സ്വന്തം വാഹനങ്ങളിൽ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയതുകൊണ്ട് പോളിംഗ് സ്റ്റേഷൻ പരിസരം വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നതും മറ്റൊരു പ്രത്യേകത. ന്യൂസ് ബ്യൂറോ,
കരുവള്ളൂർ. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഏറെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ഫൈസൽ മാടായി. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യാശ്ശേരിയുടെ സമഗ്ര വികസനമാണ് വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം. ഏറെ വിജയപ്രതീക്ഷയുണ്ടെന്ന് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ഫൈസൽ മാടായി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കേരളത്തിൽ ഇടത് തരംഗം ഉറപ്പാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ. ബിജെപിക്കാർ പോലും ഇത്തവണ എൽഡിഎഫിന് വോട്ട് ചെയ്യും എന്നും ചെറുതാഴം സൗത്ത് എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ ഇടത് തരംഗം ആഞ്ഞടിക്കും, ഭരണ തുടർച്ച ഉറപ്പാണ്. കോൺഗ്രസുകാരും ബിജെപിക്കാരും പോലും ഇത്തവണ എൽഡിഎഫിന് വോട്ട് ചെയ്യുമെന്ന് പി കെ ശ്രീമതി പറഞ്ഞു. പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ എൽഡിഎഫിനെ നോക്കിക്കാണുന്നത്. എൽഡിഎഫ് സർക്കാർ വരണം. വീണ്ടും ജനക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ പൂർവാധികം ശക്തിയോടെ കേരളത്തിൽ നടപ്പിലാക്കി ലോകത്തിന്റെ മുൻപിൽ തന്നെ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തെ മാറ്റണമെന്ന എൽഡിഎഫ് സർക്കാരിന്റെ, എൽഡിഎഫ് മുന്നണിയുടെ ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കാൻ കഴിയുമെന്ന വിശ്വാസം കേരളത്തിലെ ബഹുജനങ്ങളിലുണ്ട്. ഭർത്താവ് ദാമോദരൻ നമ്പ്യാർ, മകൻ സുധീർ എന്നിവർക്കൊപ്പമാണ് പി കെ ശ്രീമതി വോട്ട് ചെയ്യാൻ എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കരിവള്ളൂർ കൊഴുമ്മൽ എൽ പി സ്കൂൾ ഹരിത ബൂത്തായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തെങ്ങോലകൾ കൊണ്ടും മറ്റും ബൂത്ത് ഹരിതകാന്തിയാൽ ഏറെ കമനീയമായിരുന്നു. ഹരിത ബൂത്തുകൾ വോട്ട് ചെയ്യാനെത്തിയവർക്കുള്ള പല സന്ദേശങ്ങളും നിറഞ്ഞതായിരുന്നു. ഒറ്റക്കാഴ്ചയിൽ തന്നെ ഹരിതകാന്തി നിറഞ്ഞു നിന്നു എങ്ങും. ബൂത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇരുവശവും നിന്ന വാഴകൾ മനസ്സിന് കുളിർമ പകർന്നു. പച്ചയിലകൾ കൊണ്ട് തോരണങ്ങൾ നിറഞ്ഞു നിന്നു. കുരുത്തോല കൊണ്ട് പല ശില്പങ്ങളും ഇവിടെ അലങ്കരിച്ചിരുന്നു. പ്രകൃതിയുടെ തനിമ നിലനിർത്തേണ്ടത് നമുക്ക് മാത്രമല്ല വരും കാലത്തേക്ക് കൂടി ആവശ്യമാണെന്ന സന്ദേശമാണ് ഇത് നൽകുന്നതെന്ന് പെരളം ലോക്കൽ കൺവീനർ ടി ഗോപാലൻ പറയുന്നു. മനോഹരമായിട്ട് ഇങ്ങനെ പച്ചോല കൊണ്ട് വിധാനിച്ച ഒരു ബൂത്ത് ആളുകളെ ആകർഷിക്കുന്ന നിലയിലാണ് ഉള്ളത്. ഈ ബൂത്തിനകത്ത് മഹാഭൂരിപക്ഷം വോട്ടർമാർ എൽഡിഎഫിന്റെ സാരഥികൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇത്തരം ബൂത്തുകളിൽ വരുന്നവർക്കെല്ലാം ഈ സന്ദേശം പകരാൻ ഇത് സഹായിക്കുന്നു. ഇത്തരം വ്യത്യസ്തതകൾ എല്ലാ ബൂത്തുകളിലും വേണമെന്നാണ് വോട്ടർമാരുടെയും അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. തളിപ്പറമ്പ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി അബ്ദുൾ റഷീദ് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ 160-ാമത് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് വി പി അബ്ദുൾ റഷീദ്. ചെറുപുഴ മേഖലയിലെ എല്ലാ ബൂത്തുകളിലും തന്നെ മികച്ച പോളിംഗ് ആണ് രാവിലെ മുതൽ നടക്കുന്നത്. തളിപ്പറമ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി അബ്ദുൾ റഷീദ് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 160-ാമത് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തളിപ്പറമ്പിൽ മികച്ച വിജയം നേടുമെന്ന് റഷീദ് പറഞ്ഞു. സ്വാഭാവികമായി ജനങ്ങൾ ഇത് തിരിച്ചറിയും. 96 മുതൽ 2006 വരെ എം എൽ എ ആയിരുന്നിട്ടും ഒന്നും അദ്ദേഹത്തിന് ജനങ്ങൾക്ക് എത്രമേൽ സ്വീകാര്യനായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടിയിരുന്നു എന്നുള്ളതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. തീർച്ചയായും ഉറച്ച വിജയപ്രതീക്ഷയുണ്ട്. വ്യാപകമായി ഇന്ന് രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് പിടുത്തവും കള്ളവോട്ട് നടക്കുകയാണ്. പ്രായമായ വോട്ടർമാരുൾപ്പെടെ ധാരാളം പേർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്ന കോഴിച്ചാൽ സെന്റ് അഗസ്റ്റൻസ് എൽ പി സ്കൂളിലെ 4 ബൂത്തുകളിലും ജോസ്ഗിരി യു പി സ്കൂളിലും കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ചെറുപുഴ പോലീസിനെ കൂടാതെ കേന്ദ്രസേനയുടെ ഭാഗമായ ബി എസ് എഫ് ജവാന്മാരും ആന്റി നക്സൽ സ്ക്വാഡുമാണ് സുരക്ഷാ ചുമതലയ്ക്കായി ഉണ്ടായിരുന്നത്. ചെറുപുഴ മേഖലയിലെ മാവോവാദി ഭീഷണിയുള്ള പോലീസ് സ്റ്റേഷനുകൾ എന്ന് കണ്ടെത്തിയിട്ടുള്ള ഇടങ്ങളിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോഴിച്ചാൽ, ജോസ്ഗിരി എന്നിവിടങ്ങളിലായി 7 ബൂത്തുകളാണ് മാവോവാദി ഭീഷണിയുള്ളവയെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള ഈ പ്രദേശങ്ങളിൽ ഏതാനും വർഷങ്ങളായി വോട്ടെടുപ്പിന് കനത്ത സുരക്ഷയാണ് ഒരുക്കാറുള്ളത്. കോഴിച്ചാല എൽ പി സ്കൂളിലെ 4 ബൂത്തുകളും ജോസ്ഗിരി എൽ പി സ്കൂളിലെ 3 ബൂത്തുകൾക്കുമായാണ് വൻ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടവയാണ് ഈ 7 ബൂത്തുകളും. ചെറുപുഴ പോലീസിനെ കൂടാതെ കേന്ദ്രസേന യുടെ ഭാഗമായ ബി എസ് എഫ് ജവാന്മാരും ആന്റി നക്സൽ സ്ക്വാഡുമാണ് സുരക്ഷാ ചുമതലയിലുള്ളത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കാവ്യ സിമ്പിളാണ്, എന്നാൽ കാവ്യയുടെ കന്നി വോട്ട് പവർഫുൾ ആണ്. ഇതുവരെ താൻ ഇഷ്ടപ്പെടാത്ത ഐഡന്റിറ്റിയിൽ ജീവിക്കേണ്ടി വരികയും വോട്ട് രേഖപ്പെടുത്തേണ്ടി വരികയും വന്ന കാവ്യ ആദ്യമായി ഇന്ന് സ്വന്തം ഐഡന്റിറ്റിയിൽ വോട്ട് രേഖപ്പെടുത്തി. കാവ്യയുടെ കന്നി വോട്ട് ഒരു സംഭവമാണ്.
ഇതുവരെ താൻ ഇഷ്ടപ്പെടാത്ത ഐഡന്റിറ്റിയിൽ ജീവിക്കേണ്ടി വരികയും വോട്ട് രേഖപ്പെടുത്തേണ്ടി വരികയും വന്ന കാവ്യ ആദ്യമായി ഇന്ന് സ്വന്തം ഐഡന്റിറ്റിയിൽ വോട്ട് രേഖപ്പെടുത്തി. ട്രാൻസ്ജെൻഡർ എന്ന രേഖകളിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറായതോടെയാണ് പയ്യന്നൂരിൽ ജനിച്ചു വളർന്ന കാവ്യ തന്റെ സ്വത്തും വെളിപ്പെടുത്തിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഓരോ ഇലക്ഷനും നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി നാം വോട്ട് ചെയ്യുകയാണ്. എന്നാൽ വിജയിച്ചതിന് ശേഷം വോട്ട് ചെയ്യാൻ വന്ന ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, കാവ്യ. കാവ്യയുടെ വിജയം എങ്ങനെയായിരുന്നു? വിജയം, ഞാനിപ്പോൾ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തിട്ട് വർഷങ്ങളായി. പക്ഷേ ഞാൻ ട്രാൻസ്ജെൻഡർ എന്നല്ല, എനിക്ക് ഐ ഡി കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അവഗണനയാണ് ഉണ്ടായത്. ആരും എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇതിപ്പം എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെ ഞാൻ എല്ലാ കാർഡുകളും ഐ ഡി കാർഡുകളും ട്രാൻസ്ജെൻഡർ എന്ന ലേബലിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാവ്യയുടെ കന്നി വോട്ട് എന്ത് തോന്നുന്നു? വളരെ അഭിമാനവും സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, എൽ പി സ്കൂൾ. ഇവിടെ തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയതിൽ, പിന്നെ എൻ്റെ നാട്ടുകാരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ മുന്നിൽ ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന ഐ ഡി ലാബിൽ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരു പെണ്ണ് എന്ന് വിളിക്കുന്നതാണോ അല്ല ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്നതിലാണോ ഏറ്റവും അഭിമാനം? എനിക്ക് ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അതെ. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ നമ്മുടെ സംവിധാന അവകാശം നമ്മൾ വിനിയോഗിച്ചു, എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ പല പല ഭരണങ്ങൾ വരുന്നു, മാറുന്നു. എന്നിരുന്നാലും ഇനിയെങ്കിലും ഇനി വരുന്ന ഭരണമെങ്കിലും താഴേക്കടിയിലുള്ള ആൾക്കാർക്ക്, പിന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക്, ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരിലും ഒരാളാണ് ഞാനും എൻ്റെ സമൂഹവും. പിന്നെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലേക്ക് കൂടി ട്രാൻസ്ജെൻഡർക്ക് വരുന്ന അതേ ആനുകൂല്യങ്ങൾ അവർക്ക് കൂടി കിട്ടണം. കാരണം വീട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ഒരു വീട്, പിന്നെ അതുപോലെ ഭക്ഷണം, പിന്നെ തൊഴിൽ, ഇതൊക്കെ അവർക്കും കിട്ടണം. അങ്ങനെ ഇപ്പോഴും ഭരണങ്ങൾ മാറി മറിഞ്ഞിട്ടും ഒന്നും കിട്ടാത്ത പലരും, പല ആൾക്കാരും നമുക്ക് തെരുവിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മാറ്റം ഇനി വരുന്ന ഭരണത്തിലെങ്കിലും മാറുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. മുൻപ് ബിജു എന്ന പേരിലാണ് കാവ്യ വോട്ട് ചെയ്തിരുന്നത്. പുരുഷൻ എന്ന് തന്നെയായിരുന്നു പേരിനു താഴെ ചേർത്തിരുന്നതും. ഇത് സ്വന്തം ഐഡന്റിറ്റി അല്ല എന്ന് തിരിച്ചറിഞ്ഞ കാവ്യ സ്വന്തം വിഭാഗത്തിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള പോരാട്ടത്തിലായിരുന്നു. അതാണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. കോറോം മുക്കോത്തടം എൽ പി യു സ്കൂളിലെ 64 നമ്പർ ബൂത്തിലായിരുന്നു കാവ്യ കന്നി വോട്ട് രേഖപ്പെടുത്തിയത്. 32 വയസ്സുള്ള കാവ്യ എറണാകുളം ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോഡലായി ജോലി ചെയ്തു വരികയാണ്. ഒരു ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് തിരൂരിലായിരുന്ന ഇവർ വോട്ട് ചെയ്യാനായി മാത്രമാണ് തിങ്കളാഴ്ച പയ്യന്നൂരിലെത്തിയത്. ദ്വയ ട്രാൻസ്ജെൻഡർ ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ, കണ്ണൂർ ജില്ലാ ജസ്റ്റിസ് ബോർഡ് മെമ്പർ എന്നീ നിലകളിലും കാവ്യ പ്രവർത്തിച്ചിരുന്നു. കാവ്യയെ പോലെ സ്വന്തം ഐഡന്റിറ്റി വിളിച്ച് പറയാൻ ധൈര്യമുള്ളവരും അങ്ങനെ ധൈര്യമില്ലാത്തവരും ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഭരണം കാവ്യ പറഞ്ഞതുപോലെ തന്നെ അവർക്കുള്ള ഒരു വലിയ കൈത്താങ്ങാകട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. കരിവള്ളൂർ കൊഴുമലിലെ എ യു പി സ്കൂൾ പ്രശ്നബൂത്തായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇത്തരം ആരോപണം ഉന്നയിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഇവിടെ നടന്ന ശാന്തമായ തെരഞ്ഞെടുപ്പെന്ന് നാട്ടുകാർ പറയുന്നു. കരിവള്ളൂർ കൊഴുമൽ എ യു പി സ്കൂൾ പോലീസിന്റെയും സി ആർ പി എഫിന്റെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. പ്രശ്നബൂത്ത് എന്ന പേരിലായിരുന്നു ഇവിടെ ഇത്രയും സുരക്ഷയൊരുക്കിയിരുന്നത്. എന്നാൽ ആരോപണം ഉന്നയിച്ചവർക്കുള്ള മറുപടിയായി ഇവിടെ നടന്ന സമാധാനപരമായ തെരഞ്ഞെടുപ്പ്. പ്രദേശവാസിയായ പി രമേശന്റെ വാക്കുകളിലേക്ക്. ഇവിടെ ഈ യു ഡി എഫിന്റെ പിന്നെ അതുപോലെ തന്നെ ബി ജെ പിന്റെ എല്ലാം നിർദ്ദേശപ്രകാരം പ്രശ്നബാധിത ബൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈ ബി എസ് എഫിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെ പിന്നെ അതിൻ്റെ പിന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു. തികച്ചും ശാന്തത നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിലാണ് ഇവിടെ നിന്നും വോട്ടർമാർ വോട്ട് ചെയ്ത് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. വോട്ടെടുപ്പ് സുതാര്യവും സുഗമവുമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ജില്ലയിലെ 3137 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടപടികൾ തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയത്. വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലെയും വോട്ടെടുപ്പ് തത്സമയം നിരീക്ഷിക്കുന്നതിനായി കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ വൻ സന്നാഹത്തോടെ വിശാലമായ കൺട്രോൾ റൂമും സജ്ജീകരിച്ചിരുന്നു. ഹൈസ്പീഡ് ഇന്റർനെറ്റാണ് വെബ്കാസ്റ്റിംഗിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ബൂത്തുകളിൽ നടക്കുന്ന കാര്യങ്ങളുടെ വ്യക്തതയോടെയുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ ലഭ്യമാകും. 131 ലാപ്ടോപ്പുകളാണ് ഇതിനായി കൺട്രോൾ റൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു ലാപ്ടോപ്പിന്റെ മോണിറ്ററിൽ 24 ബൂത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഒരേ സമയം നിരീക്ഷിക്കാനാവും. ഇതിനായി ഓരോ ലാപ്ടോപ്പിനും ഓരോ വ്യൂയിംഗ് സൂപ്പർവൈസർമാരെയും നിയോഗിക്കും.
പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ക്രമവിരുദ്ധമായി വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ജില്ലാ കളക്ടറെ അറിയിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വോട്ടെടുപ്പ് നിരീക്ഷിക്കുന്നതിനായി ജില്ലാ കളക്ടർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കും പ്രത്യേക കമ്പ്യൂട്ടർ സംവിധാനം കൺട്രോൾ റൂമിൽ ഒരുക്കിയിരുന്നു. ഓരോ ബൂത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ഭാവിയിൽ ഉപയോഗത്തിനായി സെർവറിൽ സൂക്ഷിക്കും. വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിന്റെ ഭാഗമായി പോളിംഗ് ബൂത്തുകളിൽ ഓരോ ലാപ്ടോപ്പും അത് പ്രവർത്തിപ്പിക്കുന്നതിന് ഓരോ ഓപ്പറേറ്ററും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ വെബ്കാസ്റ്റിംഗ് ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തെരഞ്ഞെടുപ്പ് കാലം ഉത്സവകാലം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം അതിന് പരിസമാപ്തി കുറിക്കുന്നു. വോട്ട് ചെയ്യാനെത്തിയവരുടെ പ്രതികരണങ്ങളിലേക്ക്. പിണറായി സർക്കാർ വീണ്ടും വരണമെന്നല്ല നമ്മുടെ ആഗ്രഹം. നമുക്ക് പ്രളയം വന്നേരും കൊറോണ വന്നേരും എല്ലാ സഹായവും പിണറായിക്കൊണ്ട ചെയ്തിരുന്നു. ഇനിയും കിറ്റും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് ഇത്ര മാസം ഒരു കൊല്ലമായി നമുക്ക് കിറ്റ് കിട്ടുന്നു. ഇന്നും വീണ്ടും വരും. പിണറായി വിജയൻ്റെ ഭരണം തന്നെ എന്നും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് ഇതുവരെ കിറ്റും തിന്നും പെൻഷന് 600 രൂപയിലെ മൂവഞ്ചാണ്ടി വരിക്കും 600 രൂപയിലെ പെൻഷൻ ഇപ്പോൾ 1600 എന്നും വീണ്ടും അതുകൊണ്ട് തന്നെ പിണറായി എന്നെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ കഴിയുന്നതായിട്ടല്ല ഞാനിപ്പം തരുന്നത്. കഴിയുന്നില്ലെങ്കിലും പിണറായിക്ക് എനിക്കൊരു വോട്ട് കൊടുക്കണമെന്നില്ല, അത്രയും ആഗ്രഹമാണ് ഉള്ളത്. അതുകൊണ്ട് പെൻഷനാണെങ്കിലും നമുക്കിപ്പം മാസാന്തരം കിട്ടുന്നതാണ്. പിന്നെ കിറ്റാണെങ്കിലും അതും നമ്മൾ ആവശ്യം പോലെ വീട്ടിൽ ഒരു ദാരിദ്ര്യം ഇല്ലാണ്ട് കഴിയുന്നു. ഇപ്പം എൻ്റെ ഫസ്റ്റത്തെ വോട്ടാണ്. LDF തന്നെ വീണ്ടും ഭരണത്തിലെത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുന്നു വിചാരിക്കുന്നത്. കിട്ടുന്നുണ്ട്. ഇനി ആദ്യമേ പിണറായി തന്നെ ഭരണത്തിലേക്ക് വരണം. ഞാൻ ജനിച്ചതിൻ്റെ അന്ന് അതിന് തേടിയിട്ടുള്ളപ്പോഴത്തേക്ക് ഇനി അയ്യം കിട്ടുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി ജനവിധി തേടിയത് 957 സ്ഥാനാർത്ഥികൾ. പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരം. ഈ തെരഞ്ഞെടുപ്പ് LDFന് ചരിത്ര വിജയമാണ് സമ്മാനിക്കാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി. ധർമ്മടത്തെ RC അമല ബേസിക് UP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പയ്യന്നൂർ MLA സി കൃഷ്ണൻ വെള്ളൂർ സ്കൂളിൽ 105 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷം വലിയ വിജയത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണത്തിലേക്ക് എത്തുമെന്നും കല്യാശ്ശേരിയിൽ LDF മികച്ച ഭൂരിപക്ഷം നേടുമെന്നും TV രാജേഷ് MLA. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ ഏറെ വിശ്വാസത്തോടെയാണ് പങ്കുചേരുന്നത് എന്നും ജനങ്ങളുടെ പ്രതികരണം ഏറെ സന്തോഷമുളവാക്കുന്നതാണെന്നും പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ. LDF ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കല്യാശ്ശേരിയിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കല്യാശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥി M വിജിൻ. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്നും കല്യാശ്ശേരിയിൽ UDF മികച്ച വിജയം നേടുമെന്നും അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ. പയ്യന്നൂർ മണ്ഡലത്തിൽ UDF മികച്ച വിജയം നേടുമെന്ന് M പ്രദീപ് കുമാർ. മികച്ച വിജയ പ്രതീക്ഷയിലെന്ന് പയ്യന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK ശ്രീധരൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.